ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രോ ഡിപ്പിംഗ് ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലിൽ ബ്ലാക്ക് ഇനാമൽ പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബക്കറ്റിൽ നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട്. ശേഷം വൈറ്റ് ഇനാമൽ പെയിൻറ് എടുക്കുക. പിന്നെ ഇതുപോലെ ആവശ്യത്തിന് മാത്രം നമ്മുടെ ബക്കറ്റിലേക്ക് വൈറ്റ് ഇനാമൽ പെയിൻറ് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ ബ്ലാക്ക് ഇനാമൽ പെയിൻറ് അടിച്ച് വെച്ചിരുന്ന ബോട്ടിൽ നമ്മുടെ ബക്കറ്റിലേക്ക് മുക്കി കൊടുക്കുക. പതുക്കെ മാത്രമേ നമ്മുടെ ബോട്ടിൽ താഴേക്ക് ഇറക്കാൻ പാടുള്ളൂ. വേഗത്തിൽ നമ്മുടെ ബോട്ടിൽ താഴേക്ക് ഇറക്കാൻ പാടില്ല, കാരണം പെയിൻറ് ബോട്ടിൽ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഏറ്റവും താഴെ ഇറക്കുക. മുക്കിയതിന് ശേഷം നമ്മുടെ ബോട്ടിൽ ഇനി വെളിയിലോട്ട് ഇറക്കാം. എടുത്തതിന് ശേഷം ബോട്ടിൽ വെയിലത്ത് കുറച്ച് നേരം ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള അടിപൊളി ഡിസൈൻ കിട്ടും. ഇനി നമുക്ക് മറ്റൊരു കളർ ഉപയോഗിച്ച് ഹൈഡ്രോ ഡിപ്പിംഗ് ബോട്ടിലായിട്ട് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ ബ്ലാക്ക് ഇനാമൽ പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ബക്കറ്റിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഞാൻ നേരത്തെ തന്നെ ഇതുപോലുള്ള ബോട്ടിൽ വൈറ്റ് ഇനാമൽ പെയിൻറ് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ബോട്ടിൽ ബക്കറ്റിലേക്ക് ഇറക്കി കൊടുക്കാം. ശേഷം നമ്മുടെ ബോട്ടിൽ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി ഡിസൈൻ കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നല്ല നല്ല ബോട്ടിൽ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ബോട്ടിലായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക, വളരെ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.